പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രഷറിൻ്റെ ബേസിക് സൈഡ് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ. എന്താണ് പ്രഷർ, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു. ഇനി കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾ പ്രഷറിലേക്ക് പോകണം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലിക്വിഡ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒരു ബീക്കറിൽ നമ്മൾ പിന്നെ അല്ലെങ്കിൽ വലിയ എന്തോ ഒരു പാത്രത്തിൽ നമ്മൾ ലിക്വിഡ് എടുത്തു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡ് അതിൻ്റെ ബോട്ടത്തിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് കോളം എന്ന് പറയുന്ന സമയത്ത് അതൊരു കോളത്തിൻ്റെ രൂപത്തിൽ തന്നെ ആവണം എന്നില്ല നമ്മൾ ബീക്കർ. പകരം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ ഒരു ബീക്കറിൽ നമ്മളൊരു ഒരു ആർബിട്രറി കോളം കൺസിഡർ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബക്കറ്റിൽ ഒരു കോളം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാവാം, മനസ്സിലായോ? അല്ലെങ്കിൽ നോക്കൂ, ഒരു പിന്നെ ക്യൂബോയിഡ് എന്ന് വെച്ചാൽ നമുക്ക് 3D ഒരു ക്യൂബിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് പറയാം. ക്യൂബിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് പറയാം. റെക്ടാങ്കുലാർ ഷേപ്പിൽ നോക്കും, അതിൻ്റെ 3D നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഞാൻ ഈ ഡയഗ്രത്തിലൂടെ കൊടുത്തു നോക്കൂ. നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതൊരു ലിക്വിഡ് കോളാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇതുപോലെയുള്ള ഒരു ഷേപ്പ് ഓഫ് കണ്ടെയ്നർ ആണോ ഈ ഉദ്ദേശിച്ചത്. ആവണമെന്നില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ സംസാരിച്ചത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് വലിയൊരു ബീക്കറാണെന്ന് വിചാരിക്കാം. ഇതാ നോക്കുതാ, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇങ്ങനെ കാണിക്കാണ്. ഇതാ വലിയൊരു ബീക്കറാണിത്. ആ ബീക്കറിൻ്റെ ഉള്ളിൽ നോക്കി ഇത്രയും വെള്ളമുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഇമാജിനറി പോർഷൻ കൺസിഡർ ചെയ്താണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഒരു ഇമാജിനറി പോർഷൻ ഇതാ ഇതുപോലെ. അപ്പോൾ ഇത് ഈ ബീക്കറിൻ്റെ ഉള്ളിൽ എല്ലാവരും നോക്കിയാൽ ഇത് കാണൂല എന്നർത്ഥം ഇല്ലേ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മളെ മനസ്സിലല്ലേ ഇതുള്ളത്. ഓക്കെ, ഇനി ഇതുപോലെയുള്ളൊരു ബീക്കർ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്തതാണെങ്കിലും തിരക്കടില്ല. പക്ഷെ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. പ്രഷർ എക്സൈറ്റഡ് ബൈ എ ലിക്വിഡ് കോളം. ഈ ഒരു ലിക്വിഡ് കോളം കണ്ടോ, ഇതാ ഈ ഷേപ്പിലുള്ള ഈ ഒരു ലിക്വിഡ് കോളം, അതിൻ്റെ ബോട്ടത്തിൽ ഇവിടെ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്താണെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്താണെന്ന് ഇത് ഇപ്പോൾ അവിടെ വേണ്ട. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. എച്ച് ഹൈറ്റ് ഉള്ള ഒരു ലിക്വിഡ് കോളമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് കോളം മാത്രം ഈ ബോട്ടത്തിൽ, അതാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഏരിയ ഏതെന്ന് കൊടുത്തിട്ട്, അവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, ഈ ലിക്വിഡ് കോളം കംപ്ലീറ്റ് ഈ ബോട്ടത്തിൽ നോക്കും, ഇങ്ങനെ പെർപെൻഡിക്കുലാർ ഡിറക്ഷനിൽ തന്നെയാണല്ലോ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രഷറിൻ്റെ കാൽക്കുലേഷനിൽ നമുക്ക് ആ ഒരു സൗകര്യമുണ്ട്. എന്താണത്? PC=FA എന്ന ഇക്വേഷൻ നമുക്ക് നേരിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കാണേണ്ടതാകുള്ള ഈ എഫ് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ FE=, ഇവിടെ എന്താ വരിക, MG. സ്വാഭാവികമായിട്ടും MG ആണ്. അതിലിവിടെ മാസ് ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പകരം ലെറ്റ് റോ ബി ദ ഡെൻസിറ്റി, ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി നമുക്ക് റോ എന്ന് വിളിക്കാം. അങ്ങനെയാണ് ഡെൻസിറ്റിൻ്റെ ഇക്വേഷൻ എന്താ, Density=mass/volume എന്നല്ലേ ആണ്. That is equal to mass/volume എന്ന് പറഞ്ഞാൽ എന്താ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, ഹൈറ്റ് എച്ച്. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കുക, നമ്മൾ AH എന്ന് കൊടുത്തു. Therefore, you can now replace M as ρAH എന്ന് നമുക്ക് മാസിനെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ F=, നമുക്ക് MG എന്നതിനെ നമ്മൾ എന്ത് എഴുതാൻ പോവാണ്, F=, എമ്മിന് പകരം ρAH, പിന്നെ ഇവിടെ ആരുണ്ട്, G ബാക്കിയുണ്ട്. അപ്പോൾ G, ρGH. ഇത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക നോക്ക്. അപ്പോൾ ρAHg/ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ എ ക്യാൻസൽഡ്. അപ്പോൾ നിങ്ങൾക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ കിട്ടി. എന്താ കിട്ടി, അതിനല്ല സ്റ്റൈലായിട്ട് നമ്മൾ എങ്ങനെ എഴുതാം, ρGH എന്ന് നമുക്ക് പറയാം. ρGH എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡെറിവേഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെറിവേഷൻ. അതായത് എച്ച് ഹൈറ്റുള്ള ഒരു ലിക്വിഡ് കോളം അതിൻ്റെ ബോട്ടത്തിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ,
മനസ്സിലായോ? എച്ച് ഹൈറ്റുള്ള ഒരു ലിക്വിഡ് കോളം. അതിങ്ങനെ പിന്നെ ഇങ്ങനെ റെക്റ്റാങ്കുലാർ ക്രോസ് സെക്ഷൻ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഏയ് ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഇവിടെ സർക്കുലാർ ക്രോസ് സെക്ഷൻ ഉള്ള സിലിണ്ടർ ആയാലും ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? അതൊരു കോളം ആയാൽ മതി. കോളം എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലിണ്ട്രിക്കൽ കോളം എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഏത് രൂപത്തിലുള്ള, അതേപോലെ ഒരേ രൂപത്തിലുള്ള ഇങ്ങനെ താഴോട്ട് വരുന്ന ആ ഒരു സന്ദർഭത്തിലൊക്കെ നിങ്ങൾക്ക് ഈക്വേഷൻ അപ്ലൈ ചെയ്യാം. പ്രത്യേകം മനസ്സിലാക്കുക, എച്ച് ഹൈറ്റുള്ള ഒരു ലിക്വിഡ് കോളം മാത്രം അതിൻ്റെ ബോട്ടത്തിൽ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ. ഈ മാത്രം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ബീക്കറിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിൻ്റെ മുകളിൽ വേറെ ലിക്വിഡൊക്കെ ഉണ്ട്. ആ ലിക്വിഡൊക്കെ ഇവിടെ പ്രഷർ എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും തീപെടില്ല. ഇതിൽ ആ ഒരു എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളം മാത്രം, വേറെ ചില ഇൻഫ്ലുവൻസ് കൂടി അവിടെ വരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ അത് കാണുകയും ചെയ്യും. അപ്പോൾ പി സി ഈക്വൽ ടു എച്ച് റോ ജി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പ്രഷർ ഓഫ് എ ലിക്വിഡ് കോളം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്ക്. പ്രഷർ ഓഫ് എ ലിക്വിഡ്, പ്രഷർ എക്സെറ്റഡ് ബൈ ദ ലിക്വിഡ് കോളം അറ്റ് റെസ്റ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എച്ച് അല്ലേ, എച്ച്. പിന്നെ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് കോളം, ഇതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ജി നമ്മളൊരു കോൺസ്റ്റൻ്റ് ആക്കി എടുത്തുകൊണ്ടാണ് ജീനെ അവിടെ ലിസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എഴുതി പഠിക്കണം കേട്ടോ, വെറുതെ കേട്ട് കേട്ട് ഇങ്ങനെ പോവല്ല, എഴുതി നോക്കുക, എഴുതി പഠിക്കണം. നമ്മുടെ എൻ സി ആർ ടി ഓർഡറിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് അടുത്ത് പഠിക്കേണ്ടത്. മറ്റത് അതെന്താണ് അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത് ആലോചിച്ചിരിക്കും. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുന്നു, എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളം മാത്രം അതിൻ്റെ ബോട്ടത്തിൽ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? എല്ലാവർക്കും വ്യക്തമല്ലേ? ഓക്കെ, നൗ വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത്. വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത്, താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ടുള്ള ആ ഡെപ്തിനനുസരിച്ചിട്ടുള്ള പ്രഷറിൻ്റെ വേരിയേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നോക്കൂ, നേരത്തെ പോലെ ഇത് വലിയൊരു ബീക്കറിൽ ഒരു ലിക്വിഡാണ് നിങ്ങൾ ആദ്യം കാണുന്നത്. എന്നെ നന്നായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. മനസ്സിലായല്ലോ? ഇതൊരു ബീക്കറിൽ മൊത്തം ലിക്വിഡാണ്. പിന്നെ ഇവിടെ നിങ്ങളൊരു സിലിണ്ടർ കണ്ടല്ലോ, ഒരു സിലിണ്ടർ. ഇതിങ്ങനെ ഒരു സോളിഡ് തൊട്ടാൽ കിട്ടുന്ന ഒരു സോളിഡ് സിലിണ്ടർ അല്ല ഞാൻ ഈ വരച്ചിട്ടുള്ളത്. പകരം ഈ വരച്ചിട്ടുള്ളത് ഈ ഇത് മൊത്തത്തിലൊരു ലിക്വിഡ് കോളാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു നോക്കൂ, ദാ എച്ച്, ഇതതിൻ്റെ ഹൈറ്റാണ് എച്ച്. ആ എച്ച് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാ, അത് എച്ച് എന്നാണ് കേട്ടോ. എച്ച് ഹൈറ്റുള്ള ഒരു ലിക്വിഡ് കോളത്തിനെ നമ്മൾ അസ്യൂം ചെയ്തതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എച്ച് ഹൈറ്റുള്ള ഒരു ലിക്വിഡ് കോളത്തിനെ നമ്മളിവിടെ അസ്യൂം ചെയ്തതാണത്. എന്ന് വെച്ചാൽ ഇത് നോക്കുന്ന ആളെ കാണുള്ളൂ, അതായത് ഞാൻ നോക്കുമ്പോൾ കാണുന്നവല്ല, നിങ്ങൾ നോക്കുമ്പോൾ കാണാം. കാരണം ഞാൻ ആ ലിക്വിഡ് കോളത്തിൻ്റെ ഉള്ളിൽ ദാ ഇവിടെ ഇങ്ങനെ ആ ലിക്വിഡിൻ്റെ ഉള്ളിൽ ഒരു എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളം ഞാൻ അസ്യൂം ചെയ്തതാണ്. അങ്ങനെ ആ അസ്യൂം ചെയ്ത ലിക്വിഡ് കോളത്തിനെ വരച്ച് വെച്ചത് അത്. മനസ്സിലായോ? അല്ലാതെ ഇവിടെ ഇങ്ങനെ തൊട്ടാൽ കിട്ടുന്ന ഒരു സിലിണ്ടർ ഇവിടെ ഇല്ല എന്നർത്ഥം. പറഞ്ഞത് ബോധ്യപ്പെട്ടോ? മൊത്തം ലിക്വിഡാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോയാൽ ഇങ്ങനെതൊക്കെ മൊത്തം ലിക്വിഡ് തന്നെയാണ്, ഇത് മൊത്തം ലിക്വിഡ് തന്നെയാണ്, അല്ലാതെ ഇവിടെ ആരുമില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക പോർഷനെ നമ്മളിങ്ങനെ അസ്യൂം ചെയ്താണ്. എന്നിട്ട് നോക്കൂ, ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒന്ന് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ രണ്ട് എന്നുണ്ട് കേട്ടോ, താഴെ രണ്ട് എന്നുണ്ട്. എച്ച് ആണ് അതിൻ്റെ മൊത്തം ഹൈറ്റ്, എച്ച് ആണ്. മനസ്സിലായി? ഓക്കെ, ഇനി നോക്കൂ, ഈ ലിക്വിഡ് കോളത്തിൻ്റെ മുകളിൽ എക്സ് പിന്നെ അനുഭവപ്പെടുന്ന വ്യത്യസ്ത ഫോഴ്സസ് ആണ് നമ്മളിവിടെ ഇനി മാർക്ക് ചെയ്യാൻ പോണത്. അതിൽ നോക്കൂ, ഈ മുകൾ ഭാഗത്തുള്ള ലിക്വിഡ്, ഈ നമ്മൾ കൺസിഡർ ചെയ്ത ലിക്വിഡ് കോളത്തിൻ്റെ മുകളിൽ ഇങ്ങോട്ട് താഴോട്ടൊരു ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ഇവിടെ ഏറോ മാർക്കിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഓക്കെ, ആ ഫോഴ്സിനെ ഞാൻ എഫ് വൺ എന്ന് വിളിക്കാൻ പോകണം, എഫ് വൺ. അതുപോലെ നോക്കൂ, താഴ്ഭാഗത്തുള്ള ലിക്വിഡ് ഇവിടെ മുകളിലേക്കും ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതെന്താ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചാണ്, ഒരു ലിക്വിഡിലെ ഫ്ലൂയിഡ് അതിൻ്റെ എല്ലാ ഭാഗത്തും പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ലിക്വിഡ് ഇതാ ഇവിടെ നിന്ന് മുകളിലേക്ക് ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സൈഡിൽ നോക്കി നിങ്ങൾ, ഇതാ ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാ ഒരു ആരോ മാർക്ക്, അതേ ആരോ മാർക്ക് ഇതാ അതേ വലിപ്പത്തിൽ ഇവിടെ ഉണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ വലിപ്പം ലേശം കൂടി, അപ്പോൾ അതേ വലിപ്പം തന്നെയാണ് നോക്കൂ ഇവിടെയും ഫോളോ ചെയ്ത്. പിന്നെയും താഴേക്ക് വരുമ്പോൾ നോക്കൂ, ലേശം കൂടിയും അത് കൂടിയിട്ടുണ്ട് കണ്ടോ, ലൈക്ക് ദിസ്. ഇങ്ങനെ ഇങ്ങനെയാണ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? വ്യക്തല്ലേ? ഓക്കെ, അത് ഞാൻ പറയാം അതെന്താ സംഭവം എന്നുള്ളത്. അത് നോക്കൂ, നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചു പി സിക്കൽ എച്ച് റോ ജി. അപ്പോൾ എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ
അവിടെ എച്ച് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് അതിൻ്റെ സർഫസിലേക്കുള്ള ആ ഒരു ഡെപ്തായാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഡെപ്തിലുള്ള പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണല്ലോ പി സിഗിൽ എച്ച് റോ ജി. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ നമുക്ക് എന്താ കിട്ടുക? ആ എഫ് ഇസ് ഈക്വൽ പി ഇൻറ്റു എ എന്ന് കിട്ടും. പി ഇൻറ്റു എ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അനുഭവപ്പെടുന്ന അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പാണെങ്കിൽ, നോക്ക്, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണെങ്കിൽ ഇവിടെയും 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 അതിൻ്റെ ചുറ്റും ഉണ്ടാവും, അതിൻ്റെ ചുറ്റും. അപ്പം ഇവിടെ നമുക്ക് ത്രീ ഡയമെൻഷനൽ ഡയഗ്രം ഇല്ലാത്തതുകൊണ്ട് ഇതും ഇതും മാത്രമേ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ ഇങ്ങോട്ടുണ്ട്. ഓക്കെ, പറഞ്ഞു വരുന്നത് ഈ സൈഡിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ കംപ്ലീറ്റ് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ദാണ്ടോ ഇങ്ങനെ വരിക, മനസ്സിലാവില്ലേ? ഇതാ ഇതാ ഈ രൂപത്തിൽ ഇങ്ങനെ, അതിങ്ങനെ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യും? അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അത് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആണ്, അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആ ഒരു സാഹചര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം. ഈ നമ്മൾ സിലിണ്ട്രിക്കൽ ലിക്വിഡ് കോളത്തിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? അവിടെ മൂന്ന് ഫോഴ്സുകളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, ഒന്നര എഫ് ഉണ്ട് മുകളിൽ നിന്ന് താഴോട്ട്, രണ്ടര താഴെ നിന്ന് മേലേക്ക് F2, മൂന്നാമത്തെ ഒരാളും കൂടി ഉണ്ട്. അതാരാ? ഈ ലിക്വിഡ് കോളത്തിനൊരു വെയിറ്റ് ഇല്ലേ? ആ വെയിറ്റ് എങ്ങോട്ടാണ് ഉണ്ടാവുക? ആ വെയിറ്റ് നോക്കൂ താഴോട്ട്, അതേതാണ്? MG ഫോഴ്സ് താഴോട്ടുണ്ടാവും. ഇനി അത്ഭുതം എന്താ? ഈ മൂന്ന് ഫോഴ്സുകൾ അനുഭവപ്പെട്ടിട്ടും ഈ ലിക്വിഡ് കോളം അവിടെ തന്നെ ഉണ്ടല്ലോ, അല്ലേ? നമ്മളിങ്ങനെ കാണുന്ന ലിക്വിഡ് കോളം അവിടെ തന്നെ ഉണ്ട്, അതിനങ്ങോട്ടും മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, മോഷൻ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയും ആ ലിക്വിഡ് കോളം എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ എഫ് ഡൗൺവേർഡും ഇവിടെ സൈഡിലേക്ക് ഒന്നും പിന്നെ ഫുള്ള ഫോഴ്സ് ഓൾറെഡി ക്യാൻസൽ ചെയ്തു. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു എഫ് എന്തായിരിക്കണം? അപ്പ്വേർഡ് ആയിരിക്കണം. അപ്പോഡ്. അപ്പോൾ ഡൗൺ വേർഡിലേക്കുള്ള ഫോഴ്സ് ഇവിടെ ആരൊക്കെയാണ്? ഒന്ന് F1 പ്ലസ് ആരുണ്ട്? MG ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ആര? മുകളിലേക്ക് F2 ആണ്, മുകളിലേക്ക് F2. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ അത്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ ഫോഴ്സുകളിൽ നിന്ന് നിങ്ങൾ ആദ്യം ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് നോക്കൂ, നമുക്ക് ഞാനിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ? ഇതിനെ കൊടുക്കുന്നു F2 - F1, ദാറ്റ് ഈസ് ഈക്വൽ ടു MG. MG എന്ന് പറഞ്ഞാൽ W, വെയിറ്റ്. ഇനി നോക്കൂ, പ്രഷർ എഫ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ എന്താ? PA. അപ്പോൾ F1 എന്തായിരിക്കും? F1 ഈസ് ഈക്വൽ എന്താണ്? P1A. കാരണം ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A എടുക്കുക, അത് തന്നെയാണ് മുകളിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതുപോലെ തന്നെ F2 ഈസ് ഈക്വൽ അപ്പം എന്താ കിട്ടുക? P2A. അങ്ങനെയാണ് ഇവിടെ എന്താ എഴുതുക? P2A - P1A ദാറ്റ് ഈസ് ഈക്വൽ ടു MGH. അപ്പോൾ എമ്മിനെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഡെൻസിറ്റിൻ്റെ ടേമിൽ എഴുതുക. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ബൈ AH ആണ്. അപ്പോൾ MEC ആരാ? ρAH. അപ്പോൾ ഞാനതുകൂടെ എഴുതുകയാണ്, ρAH ഇൻറ്റു, പിന്നെ ഇവിടെ G ഓൾറെഡി ഉണ്ട്, ഇൻറ്റു ജി. അതിൽ നോക്കൂ, ഇവിടെ എനെ നമുക്ക് കോമൺ ആയിട്ട് LHS ൽ പുറത്താക്കുക, അല്ലേ? എനെ ഇതാ ഇവിടെ ഏണ്ട്, ഇവിടെ ഏണ്ട്. അപ്പോൾ എനെ പുറത്താക്കി, ആ പുറത്താക്കിയ ഈ എയുമായിട്ട് ക്യാൻസൽ ചെയ്യുക, കണ്ടോ? മനസ്സിലായല്ലോ? യെസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ P2 - P1 = ρGH എന്നുള്ള റിലേഷനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്താ ഈ P2 - P1? P2 എന്ന് പറഞ്ഞാൽ ഈ അടിഭാഗത്തെ എക്സൈറ്റ്, നന്നായി ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ടൈറ്റിൽ അവിടെ നമുക്ക് PC = HROG എന്നാണ് കിട്ടിയത്. ഇവിടെ നോക്കൂ, കിട്ടിയത് P2 - P1 = HROG എന്നാണ്, അല്ലേ? ρGH - HROG അല്ലേ? അതിനെല്ലാം സ്റ്റൈലാക്കിയിട്ട് ഞാൻ അങ്ങനെ എഴുതാണ്. എന്താ HROG? നമുക്ക് പഠിക്കാൻ ആ സൗകര്യം ആ ഒരു ടേമിൽ മനസ്സിലാക്കലായിരിക്കും. ρGH - HROG. ഓക്കെ, ഇവിടെ ഞാൻ ρGH എന്ന് എഴുതി. ഒക്കെ സെയിം തന്നെയാണ്, നിങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് അതിനെ മാറ്റാം. ഓക്കെ, അപ്പോൾ പറഞ്ഞിരുന്നത് അവിടെ അത് HROG, ഇവിടെ അത് HROG. അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ ഈ ഇക്വേഷനും ആ ഇക്വേഷനും തമ്മിൽ എന്താണ്? ഇതിങ്ങനെ രണ്ടും ഒന്നാണോ, അത് തന്നെയാണോ, ഇതിങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടാവും. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവിടുത്തെ ഭാഗം നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഇവിടെ കിട്ടിയ സാധനം എന്താ? P2 - P1 = HROG എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ബോട്ടത്തിൽ ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷർ, അതാണ് P2, ഇവിടെ അനുഭവപ്പെടുന്നതാണ് P1. അപ്പോൾ ഇതേ മൈനസ് ഇത് നിങ്ങൾക്ക് കിട്ടൽ HROG ആണ്.
മക്കളെ ഇത് തന്നെയല്ലേ അവിടെയും സംസാരിച്ചേ. നോക്കൂ, ഇതേ മൈനസ് ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അതിൻ്റെ മീനിങ്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളോട് പറയാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ നാലാമത്തെ നിലയിലേക്കുള്ള ഉയരം, നാലാമത്തെ നിലയിലേക്കുള്ള ഉയരം 100 മീറ്റർ ആണ്. മൂന്നാമത്തെ നിലയിലേക്കുള്ള ഉയരം, നമ്മളോട് അങ്ങനെ സംസാരിച്ചില്ലെന്ന് വിചാരിക്കുക കേട്ടോ, മൂന്നാമത്തെ നിലയിലേക്കുള്ള ഉയരം അവിടെ ഒരു പിന്നെ 75 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലായി? മൂന്നാമത്തെ നിലയിലേക്കുള്ള ഉയരം, മൂന്നാമത്തെ നിലൻ്റെ ആ അടിഭാഗത്ത് എത്താനുള്ള ഉയരം 75, നാലാമത്തെ നിലയിലേക്കാണ്ട് എത്താനുള്ള ഉയരം 100 മീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ നിലൻ്റെ മാത്രം ഉയരം അപ്പം എത്ര? 25. കാരണം ഇതേ മൈനസ് ഇത് എന്ന് പറഞ്ഞാൽ അപ്പോൾ മൂന്നാമത്തേൻ്റെ മാത്രം കിട്ടുക അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ തന്നെന്താ, ഇവിടുത്തെ പ്രഷറിൻ്റെയും ഇവിടുത്തെ പ്രഷറിൻ്റെയും ഡിഫറൻസ് എച്ച് ഒ ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻ ബിറ്റ്വീനിലുള്ള ആളുടെ മാത്രം കോൺട്രിബ്യൂഷൻ എത്ര എച്ച് ഒ ജി? ഇതന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്, ഒരു എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളത്തിൻ്റെ മാത്രം പ്രഷർ അതിൻ്റെ ബോട്ടത്തിൽ എത്ര എച്ച് ഒ ജി? മനസ്സിലായോ? ഒന്നുകൂടെ, എച്ച് ഹൈറ്റുള്ള ലിക്വിഡ് കോളത്തിൻ്റെ മാത്രം പ്രഷർ അതിൻ്റെ ബോട്ടത്തിൽ എച്ച് ഒ ജി, അതിനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കാരണം ഇവിടുത്തെ പ്രഷർ തന്നെ ശരിക്കും എന്താ, ഇതിൻ്റെ പ്രഷർ പ്ലസ് അതിൻ്റെ മുകളിലുള്ള ആയ കോൺട്രിബ്യൂഷനൊക്കെ ഇവിടെ വരാണ്ട് ഇല്ലേ. അപ്പോൾ അത് മൊത്തം മൈനസ് ഇവിടുത്തെ മൊത്തം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാത്രം കിട്ടി. അപ്പോൾ ഇക്വേഷനിൽ പുതിയതൊന്നുമില്ല, കഴിഞ്ഞ ഇക്വേഷനിൽ എച്ച് ഒ ജിയാണ് കിട്ടിയത്, ഇവിടെ എച്ച് ഒ ജിയാണ്. അവ തമ്മിൽ യാതൊരുവിധ പിന്നെ പരസ്പര വൈരുദ്ധ്യം അവരില്ല, അവർ രണ്ടും ഒരേ കാര്യം തന്നെയാണ് സംസാരിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇനി നമ്മളതിൽ ചെയ്യേണ്ട കാര്യം, ഇനി നോക്കൂ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കാം. ഈ ഒന്ന് എന്നുള്ള ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിനെ ഞാൻ ഈ സിലിണ്ടറിനകത്ത് വലുതാക്കി സർഫസിലേക്ക് ഇങ്ങനെയാണ് കൊണ്ടുവരിക. നോക്കൂട്ടോ, ഈ സിലിണ്ടറിനകത്ത് വലുതാക്കി എന്ന് വിചാരിക്കാം, ഇതിനകത്ത് വലുതാക്കി ആ ഭാഗം ഇവിടെ സർഫസിലെത്തി. സപ്പോസ് ഇതാത് ഇവിടെ സർഫസിലെത്തി, അങ്ങനെ സർഫസിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ പി വൺ എന്ന് പറഞ്ഞ സാധനം എന്താവും എന്നറിയോ നിങ്ങൾ? അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും അറിയോ? പി ടു മൈനസ് പി വൺ എന്നതിന് പകരം നൗ ദിസ് വൺ ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ, ഇവിടെ പുറത്തേക്ക് എയറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ എയർ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ പി എ എന്ന് ഞാൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോഴും നമുക്ക് എച്ച് ഒ ജി കിട്ടണം, കാരണം ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ലല്ലോ. ഇക്വേഷനിൽ വൺ എന്നുള്ള എച്ച് എന്നുള്ളത് നമ്മൾ ഇത്രയും വലുതാക്കി എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പി ടു ഈക്വൽ മൈനസ് പി എ ഈക്വൽ ടു എച്ച് ഒ ജി എന്ന് കിട്ടി. ആർക്കും കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. അതായത് സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമ്മൾ കണ്ട് വർദ്ധിപ്പിച്ചു, എന്നിട്ട് ഈ വൺ എന്ന പോർഷന് നമ്മൾ ഈ സർഫസിലേക്കാണ് കൊണ്ടുവന്നത്, സർഫസിലേക്ക്. അപ്പോൾ സ്വാഭാവിക കിട്ടും സർഫസ് ഈസ് നൗ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ, ഹെൻസ് അവിടുത്തെ പ്രഷർ എന്താ? അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ ഇതിനെ ഞാൻ എഴുതുകയാണ് പി ടു ഈസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് ഒ ജി. ഈ വൺ ഇല്ലാതെ ടു ടു എന്നിങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ പി ടുവിനെ നമുക്ക് പി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എങ്ങനെ പി വൺ ആണ് ഇപ്പം ആരായത്? പി എ ആയത്. ആൻഡ് പി ടുവിനെ അപ്പം നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? പി ടുവിനെ പി എന്ന് പറഞ്ഞാൽ മതി. ദെർഫോർ പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് ഒ ജി. നന്നായിട്ട് ശ്രദ്ധിക്കുക എന്താ സംഭവം എന്നല്ലേ പറയാം. അപ്പോൾ പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് ഒ ജി എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിലെ ഈ പീക്ക് വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് വിളിക്കുക. അബ്സല്യൂട്ട് പ്രഷർ പി ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് പ്രഷർ, ദ ടോട്ടൽ പ്രഷർ അറ്റ് എ പോയിന്റ്. അപ്പോൾ ഒരു പോയിന്റിലെ മൊത്തം പ്രഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എച്ച് ഒ ജി പ്ലസ് പി എ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതിലേക്ക് ആഡ് ചെയ്യണം. ആരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രഷർ. ഇനിയോ, ഈ പി മൈനസ് പി എ ഇസ് ഈക്വൽ എന്താ കിട്ടുക? പി മൈനസ് പി എ ഇസ് ഈക്വൽ ടു എച്ച് ഒ ജി എന്നല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഈ പി മൈനസ് പി എനെ വിളിക്കുന്ന പേരാണ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്നാണ് വിളിക്കുക, ഗേജ് പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കുക. പി മൈനസ് പി എ ഈക്വൽ ടു എച്ച് ഒ ജി ആണ്, അത് ഗേജ് പ്രഷറാണ്. പി ഇസ് ഈക്വൽ ടു എന്താണ്? പി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് ഒ ജി ആണ്. അതിനാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ അതിനെ ലിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട്, നോക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കൂ, ദ ലിക്വിഡ് പ്രഷർ ഈസ് ദ സെയിം അറ്റ് ഓൾ പോയിന്റ്സ് അറ്റ് ദ സെയിം ഹൊറിസോണ്ടൽ ലെവൽ ഓർ അറ്റ് ദ സെയിം ഡെപ്ത് എന്നാണ് ഈ പോയിന്റ്.
വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ആണത്. അതിനെ ഒരു ആപ്ലിക്കേഷനിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഒരേ ഹൈറ്റിൽ ഒരു ലിക്വിഡ് എങ്ങനെയോ ആയിക്കോട്ടെ, ഇതാ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണെന്ന് ഇരിക്കാം, ഓക്കെ ലിക്വിഡ് ഉള്ളത്, പക്ഷേ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ ഇത്രയും ലിക്വിഡ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഹൈറ്റ് അങ്ങനെ നോട്ട് ചെയ്ത് ഈ ഹൈറ്റിൽ ഇവിടെയുള്ള പ്രഷറും ഇവിടെയുള്ള പ്രഷറും ഇവിടെയുള്ള പ്രഷറും ഒക്കെ എന്താണ് സെയിം ആയിരിക്കും, കാരണം പി സി ഈക്വൽ ടു എച്ച് റോ ജി എന്ന ലിക്വേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റിനെ മാത്രമേ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഒരേ ലിക്വിഡ് ആണെങ്കിൽ. അടുത്ത് നോക്കൂ, പ്രഷർ അറ്റ് എനി പോയിന്റ് ഇൻസൈഡ് ദ ഫ്ലൂയിഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൈറ്റ് എച്ച്. അതേ പോയിന്റ് തന്നെയാണ് സംസാരിച്ചത്. അടുത്തത്, ദ ആബ്സല്യൂട്ട് ഓർ ആക്ച്വൽ പ്രഷർ പി അറ്റ് എ ഡെപ്ത് എച്ച് ബിലോ ദ ലിക്വിഡ് സർഫേസ് ഓപ്പൺ ടു ദ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ആയിരിക്കണേ, അതിൻ്റെ ഒരറ്റം എയറിലേക്ക് ഓപ്പൺ ആയിരിക്കണം. ആണെങ്കിൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബൈ എൻ എമൗണ്ട് എച്ച് റോ ജി. ദ എക്സസ് പ്രഷർ പി മൈനസ് പി എ ഈസ് കോൾഡ് ഗേജ് പ്രഷർ. അതിനാണ് ഗേജ് പ്രഷർ എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, ഒരു ലിക്വിഡ് കോളം ഓപ്പൺ ടു എയർ ആണെങ്കിൽ അതിൻ്റെ അല്ലേ ഒരു ഒരു ലിക്വിഡ് അതിൽ ഇത്രയും ലിക്വിഡ് ഉണ്ട്, ഇത് ഓപ്പൺ ടു എയർ ആണ്, ഇവിടെ മുകളിലുള്ളത് എയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ മൊത്തം പ്രഷർ എന്ന് പറഞ്ഞാൽ അത് പി ആണ്. ആ പിൻ്റെ ഇക്വേഷനാണ് പി എ പ്ലസ് എച്ച് റോ ജി എന്ന് പറഞ്ഞത്. നമ്മൾ മുമ്പ് പഠിച്ചതിനൊന്നും ഇത് വയലേറ്റ് ചെയ്യുന്നില്ല, കാരണം നോക്കൂ ഇത്രയും ഭാഗത്ത് ആ ലിക്വിഡ് കോളുള്ളത് അതിൻ്റെ മാത്രം പ്രഷർ എത്ര എച്ച് റോ ജി, പിന്നെ അതിൻ്റെ മുകളിലുള്ള പ്രഷർ ആരാ എയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അതാണ് പി എ. ഇനി ആ ടോട്ടൽ പ്രഷറും അറ്റ്മോസ്ഫിയറിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് അതാണ് പി മൈനസ് പി എ, അതിൻ്റെ പേരാണെന്ത് എച്ച് റോ ജി, അതിനെ നമ്മൾ എച്ച് റോ ജി എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഗേജ് പ്രഷർ എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോട്ടൽ പ്രഷറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞത്. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ടോട്ടൽ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഗേജ് പ്രഷർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഗേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ എത്രയാണ് അധികം ഉണ്ടാവുക എച്ച് റോ ജി, ആ അധികമുള്ള എമൗണ്ടാണ് ശരിക്കാര് ഗേജ് പ്രഷർ. വ്യക്തമാണല്ലോ, ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ കേൾക്കാൻ ശ്രദ്ധിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഇനി ഈ ഒരു ഡയഗ്രം ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. ഈ ഒരു ഡയഗ്രാം വളരെ രസകരമായൊരു ഡയഗ്രാണ്. നോക്കൂ, ഇതിൽ എ ബി സി ഇങ്ങനെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ചോദ്യം എന്തറിയോ, ഇവിടെയാണോ അതല്ല ഇവിടെയാണോ അതല്ല ഇവിടെയാണോ പ്രഷർ കൂടുന്നതാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ പി സികലു എഫ് ബൈ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ബേസിക്കലി ഇവിടെ നമ്മളൊരു ചോദ്യം, ഞാൻ ഇവിടെ മൂന്ന് പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ മൂന്ന് പോയിന്റുകളിൽ എവിടെയാണ് പ്രഷർ കൂടുതൽ, ഇതാണ് ചോദ്യം. ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞാൽ ഈ മൂന്ന് ഡോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഈ സി എ ബി ഇതിൽ മൂന്നെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ ഇവിടെയാണ് ഡോട്ട് മാർക്ക് ചെയ്തത് കണ്ടോ, എവിടെയാണ് കൂടുതൽ പ്രഷർ അനുഭവപ്പെടുക. എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് സൈഡിൽ മാർക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ, നിങ്ങളുടെ ആൻസർ നിങ്ങളോട് മാർക്ക് ചെയ്യണം, എന്നിട്ട് ഇനി പിന്നെ ക്ലാസ് തുടരാവും. ആ വീഡിയോ വേണം പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊന്നുകൂടെ ആലോചിക്കുക, ആലോചിച്ചതിന് ശേഷം അത് എഴുതിയിട്ട് മാത്രം തുടരാം. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, ഞാൻ തുടരാം. എഴുതാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യൂ, എഴുതൂ, എന്നിട്ട് തുടരാം. ഓക്കെ, നോക്ക് ഇതൊക്കെ ഇതിലൊക്കെ ഉള്ളത് ഇതൊക്കെ ഇൻ കമ്മ്യൂണിക്കേഷനിലാണല്ലോ എല്ലാവരും, അവരുടെ കൂടെ ഒക്കെ ഒറ്റ ലിക്വിഡാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്. ഒറ്റ ലിക്വിഡ് ഒരേ ലെവലിൽ മീൻസ് അവർ പിന്നെ ഫ്രീ കമ്മ്യൂണിക്കേഷനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരേ ലെവലിലൊക്കെ പ്രഷർ ഈക്വലാണ് എന്നല്ലേ നമ്മൾ മുകളിൽ പറഞ്ഞ പോയിൻ്റ്, ഒന്നാമത്തെ പോയിൻ്റ് അതല്ലേ പഠിച്ചത്. ഒരു ലിക്വിഡിൽ ഒരേ ലെവലിൽ മുഴുവൻ പ്രഷർ ഈക്വലാണ് എന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, ഇവിടെ പ്രഷർ അറ്റ് എ ഈക്വൽ ടു പ്രഷർ അറ്റ് ബി ഈക്വൽ ടു പ്രഷർ അറ്റ് സി ആണ് കേട്ടോ. പക്ഷെ കണ്ടാൽ നമുക്ക് ശരിക്കും അങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നൽ എങ്ങനെ അറിയാം, നമുക്ക് ഇവിടെ ഒരുപാട് ലിക്വിഡ് കുറഞ്ഞ ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ പ്രഷർ കൂടാൻ സാധ്യത ഉണ്ടെന്ന് കുറച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിയേക്കാം ആ പോയിന്റ് അറിയാത്ത അല്ലേ. ഇവിടെ നമുക്ക് ഒരുപാട് ലിക്വിഡ് ഉണ്ട്, പക്ഷേ എല്ലാം കൂടി ഇവിടെ കുറഞ്ഞ ഏരിയയിലാണല്ലോ അത് അനുഭവപ്പെടുന്നത്, അപ്പോൾ ഈ ഭാഗത്ത് പ്രഷർ കൂടാൻ സാധ്യത ഉണ്ട് എന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ നമ്മുടെ പ്രതീക്ഷകൾ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇവിടെയാണ് പ്രഷർ കൂടുന്നത്, പക്ഷേ സത്യത്തിൽ പ്രഷർ എല്ലാം ആ ലെവലിൽ എല്ലാം എന്താണ് സെയിം ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് നോക്കൂ, അതിന് നമ്മളൊരു പ്രത്യേക പേരിട്ടാണ് നമ്മൾ വിളിക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് വിളിക്കുക, അല്ലെ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. ഇതെവിടെ നോക്ക്, ദ പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ഓൾ വെസൽസ് ഈസ് ദ സെയിം. ഇതിൻ്റെ ബോട്ടത്തിലെല്ലാ സ്ഥലത്തും പ്രഷർ സെയിം ആണ്.
ദിസ് അപ്പാരന്റ്ലി അൺഎക്സ്പെക്റ്റഡ് ഓ പ്രത്യക്ഷത്തിൽ നമുക്കിതൊരു അപ്രതീക്ഷിത റിസൾട്ടാണ്. ഈസ് കോൾഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന്. അല്ലേ, പാരഡോക്സ് ഒരു വിരോധാഭാസം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് കണ്ടാൽ നമുക്ക് നോക്കുന്നത് ഇവിടെ പ്രഷർ കൂടുതലാണെന്ന് തോന്നും, ഇവിടെ ഏറ്റവും കുറവാണെന്നാണ് തോന്നുന്നത്, കാരണം ഇവിടെ ഏരിയ കൂടുതലുള്ളതുകൊണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ എല്ലായിടത്തും പ്രഷർ തുല്യമാണ്. എന്നിട്ട് എന്താ പോയിന്റ്? പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓർ ബേസ് ഏരിയ ഓർ ഷേപ്പ് ഓഫ് ദ വെസൽ, ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം. ആ ഹൈറ്റിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇതാണ് അതിൻ്റെ പോയിന്റ്. വാട്ട് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെയല്ല, ഇതിങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ ഡയഗ്രത്തിന് നിങ്ങൾക്ക് ഇനി പല രൂപത്തിൽ ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ ഇവിടുന്ന് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നോക്കുക, അടുത്തൊരു വെസലിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാമല്ലോ. മനസ്സിലായില്ലേ? ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വണ്ണം കൂടിയിട്ട് ഇതാ വേറൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരക്കാം. പക്ഷേ ഇതിലൊക്കെ ഇതേ ലെവലിൽ തന്നെ ഇതിലും ലിക്വിഡാണ്. ഇതൊരു ട്യൂബാണ് ഞാൻ വരച്ചിട്ടോ, വേറെന്തോ സാധനമല്ല. അതേപോലെ നോക്കും ദവിടെയും ഈ ഒരു ഹൈറ്റിൽ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെയുള്ള പ്രഷറും ഒക്കെ സെയിം ആണ് എന്നാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ ഇതേ ഷേപ്പ് തന്നെ നിങ്ങൾ വരക്കണം എന്ന് നിർബന്ധമില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു നമ്മൾ ഫ്രീ കമ്മ്യൂണിക്കേഷനിലായിരിക്കണം, ഇവിടെ ഇവിടെ ബ്ലോക്ക് ചെയ്യരുത് എന്നർത്ഥം. അങ്ങനെ ഒരു ഷേപ്പ് വരച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഇവിടൊക്കെ പ്രഷർ ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ബോട്ടത്തിൽ പ്രഷർ ഈക്വൽ ആണ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്നുള്ളത് ഞാൻ നിങ്ങളെ നോട്ട്സിൽ അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ പാസ്കൽസ് ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ, പാസ്കൽസ് ലോ അല്ലേ. പാസ്കൽസ് ലോ നമ്മളോട് എന്താ പറഞ്ഞത്? ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷറിൽ ഒരു കുറവുമില്ലാതെ ബാക്കി എല്ലാ ഭാഗത്തേക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ആ പാസ്കൽസ് ലോനെ പറ്റിയാണ് നമ്മൾ ഇവിടെ വീണ്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പാസ്കൽസ് ലോ നമ്മൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ ഇതായിരുന്നല്ലോ, P2 - P1 = H ρg എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് H ρg. ഇതിൽ നമ്മൾ പറയുന്നത് ഗ്രാവിറ്റി അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഗ്രാവിറ്റി ഇല്ലെങ്കിൽ ഇവിടെ ഇക്വേഷൻ എന്താ? P2 - P1 = 0 എന്ന് കിട്ടുക. അപ്പോൾ നോക്കൂ, ഇതാ ഗ്രാവിറ്റി ഇല്ലെങ്കിൽ ഇവിടെ 0, അപ്പോൾ P2 = P1. ഇതായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ പാസ്കൽസ് ലോയിൽ പറഞ്ഞത്. ഒരു ഭാഗത്ത് നിങ്ങളൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ അതിലൊരു കുറവില്ലാതെ മറ്റേ ഭാഗത്തൊക്കെ അത് അനുഭവപ്പെടുന്നു. അല്ലോ, P1 = P2 = P3. ഒരു സ്ഥലത്ത് എന്താണോ പ്രഷർ അത് തന്നെ ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രഷർ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് 100% ശരിയാവുന്നത്? ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡിൽ ഒരു ഭാഗത്ത് നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്താൽ എല്ലായിടത്തും അത് തന്നെ പ്രഷർ കിട്ടും എന്ന് പറയുന്നത് ആരെ ഇഗ്നോർ ചെയ്യുമ്പോഴാണ് അത് ശരിയാവുന്നത്? ഈ ജീനെ ഇഗ്നോർ ചെയ്യുമ്പോഴാണ്. ദാറ്റ് ഈസ് പ്രഷർ അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻസൈഡ് ദ ലിക്വിഡ് ഈസ് സെയിം ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി. ദിസ് ഈസ് പാസ്കൽസ് ലോ. ഇതായിരുന്നു നമ്മൾ പഠിച്ച പാസ്കൽസ് ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അത് ഞാൻ പാസ്കൽസ് ലോ പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഒരു സെൻറ്റൻസ് കൂടി ഉണ്ടായിരുന്നു, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി പ്രഷർ എല്ലായിടത്തും ഈക്വൽ. അങ്ങനെ ഞാൻ പറഞ്ഞു ഈ സെൻറ്റൻസ് ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് വരാം. മോഡിഫൈഡ് പാസ്കൽസ് ലോ വരുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ സ്ഥലത്തെത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ ഞാൻ വിചാരിക്കും അപ്പോൾ അങ്ങനെയാണ് അത് ഭയങ്കര തെറ്റല്ലേ. അവിടെ തെറ്റ് പറയാൻ മാത്രം നമ്മൾ അപ്ലിക്കേഷൻ ലെവലിലൊക്കെ തെറ്റൂലേ എന്നുള്ള ആശങ്ക നിങ്ങൾക്ക് വേണ്ട. അപ്ലിക്കേഷൻ ലെവലിലൊന്നും അവിടെ നമുക്ക് കാര്യമായ ഡിഫറൻസ് നമുക്ക് വരില്ല, കാരണം നമ്മൾ അതൊക്കെ ഏകദേശം ഒരേ ഹൈറ്റിൽ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് അതിന് കാര്യമായ വ്യത്യാസം വരില്ല. പക്ഷേ 100% നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ, ജീനെ ഇഗ്നോർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് എന്ന് പറയണം. അതുകൊണ്ടാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്രാവിറ്റി, ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ P1 = P2 എല്ലായിടത്തും ഒരേ പ്രഷർ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, P2 - P1 = H ρg എന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ഞാൻ അവിടെ നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയാൻ കാരണം, ഈ എച്ച് എന്ന് നമ്മൾ പറയുന്നത് ഈ ഏത് രണ്ട് പോയിൻ്റാണോ നമ്മൾ പരിഗണിക്കുന്നത് ആ പരിഗണിക്കുന്ന പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. നമ്മൾ ആ ലിക്വിഡ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റിൽ നമ്മളത് കണ്ടില്ലേ. യെസ്, ഇവിടെ ദ P1 P2 ദ ഇവിടെയാണ് P2 P1, അവർ തമ്മിലുള്ള ഡിഫറൻസ് ആണല്ലോ ഈ എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പാസ്കൽസിലോ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആ ഇക്വേഷനൊക്കെ ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ ആകെ തെറ്റൂലെന്ന് പേടിക്കേണ്ട, കാരണം ഈ എച്ച് അവിടെ നെഗ്ലിജിബിൾ ആയിരിക്കും. കാരണം രണ്ട് ലെവലിലും ഏകദേശം ഒരേ ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ മറ്റേ പൊക്കാനൊക്കെ പോകുന്നത്, അപ്പോൾ അത് നമുക്ക് അത്ര ബാധിക്കില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോഡിഫൈഡ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ റിപ്പീറ്റ്, എന്താണ് ശരിക്കുള്ള പാസ്കൽസ് ലോ? അപ്പോൾ ശരിക്കും എന്താ, ഇങ്ങനെയും പറയാം. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് പാസ്കൽസ് ലോ ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ പറയാൻ ശ്രദ്ധിക്കുക. എൻക്ലോസ്ഡ് ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്
പ്രഷർ അപ്ലൈ ചെയ്താൽ അത് അൺഡിമിനിഷ്ഡ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, നമ്മൾ പ്രഷർ അറ്റ് ആൾ പോയിന്റ് ഇൻസൈഡ് എ ലിക്വിഡ് ഈസ് സെയിം ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി ഇല്ലെങ്കിൽ എല്ലായിടത്തും സെയിം ആണെന്നായിരുന്നു നമ്മൾ പാസ്കൽസിലുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് ശരി. അപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്രാവിറ്റി പാസ്കൽസിലോ തന്നെ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാം എന്ന പോയിന്റാണ് നമ്മൾ സംസാരിച്ചുള്ളത്. മനസ്സിലായല്ലോ. നൗ നോക്കൂ, അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ സാധനം? പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സിംപ്ലി അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ. അറ്റ്മോസ്ഫിയർ പൈനമാത്രം പ്രഷർ എക്സേർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഓഫ്ലൈൻ ക്ലാസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പല ചെറിയ ചില എക്സ്പെരിമെൻറ്റിലൂടെയൊക്കെ നമുക്കത് മനസ്സിലാക്കാവുന്നതുമാണ്. ഇനി അതിനെ നമ്മൾ എങ്ങനെയാണ് മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുക? മാത്തമാറ്റിക്കലി ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എയർ കോളം ഓൺ യൂണിറ്റ് ഏരിയ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മളെ ഫ്ലോറാണ് വിചാരിക്കുക, നമ്മളെ നിലം. ഇപ്പോൾ നമ്മൾ മുറ്റത്തിറങ്ങി, മുറ്റത്തിറങ്ങിയിട്ട് മുറ്റത്തെ നിലം അവിടെ ഫ്ലോറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? ഇവിടെ നമ്മളൊരു ഏരിയ, ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ ഏരിയയിൽ നമ്മളിങ്ങനെ മുകളിലേക്ക്, ആ ഏരിയൻ്റെ ബോർഡറിൽ മുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് അറ്റ്മോസ്ഫിയർ എവിടെയാണോ തീരുന്നത് അതുവരെ അത്രയും എയറ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഈ ഏരിയ, അതാണ് ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞ സാധനം. അതാണ് ഇപ്പോൾ ഈ ഡെഫിനിഷൻ. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എയർ കോളം, ആ എയർ കോളം ഞാൻ ഈ വരച്ച്. അപ്പോൾ എയർ കോളം എന്ന് പറഞ്ഞാൽ മൊത്തം എയർ കോളം. അറ്റ്മോസ്ഫിയർ എവിടെയാണോ തീരുന്നത് അതുവരെ ഉള്ളത്. ഓൺ എ യൂണിറ്റ് ഏരിയ ഓഫ് ദ എർത്ത് സർഫസ് ഈസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക്. അതിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മൊത്തം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ മൊത്തം ഏരിയ കൊടുത്താൽ നമുക്ക് യൂണിറ്റ് ഏരിയയിലുള്ള പ്രഷർ കിട്ടി, ഫോഴ്സ് കിട്ടി. യൂണിറ്റ് ഏരിയയിലുള്ള ആ ഫോഴ്സിൻ്റെ പേരാണ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ മുറ്റത്ത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് എൻ്റെ ചോദ്യത്തിനാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത് കേട്ടോ. നന്നാവാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ മുറ്റത്തല്ലല്ലോ ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു റൂമിലിരുന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലിരുന്നിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് കേൾക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ സിറ്റ് ഔട്ടിലിരുന്നിട്ടാണ് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് എന്ന് കരുതിക്കോളും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ പിന്നെ മുകളിൽ അല്ലെ, നമ്മൾ സിറ്റ് ഔട്ടിലാണുള്ളത്. അപ്പോൾ സിറ്റ് ഔട്ടിലാകുമ്പോൾ നമ്മൾ മുകളിൽ അവിടെ പിന്നെ സീലിംഗ് അല്ലെ റൂഫൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇവിടെയാണ് മുറ്റെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മുറ്റാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റിൽ ഉള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഇവിടെ പുറത്ത് മുറ്റത്തേക്ക് ഇറങ്ങി, ദിസ് ഈസ് ഓപ്പൺ, ഇവിടെ ഫുള്ള് ഓപ്പണാണ്. ഇവിടെ ഉള്ള ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്തു. ആ രണ്ട് പോയിന്റിലും ഇതാ, ആ രണ്ട് പോയിന്റിലും, ആ പോയിന്റിൻ്റെ പേരിടാണ്, ഇതിനെ എ എന്ന് പേരിട്ടു. ഇത് നമ്മളെ സീലിങ്ങിൻ്റെ താഴെയാണ്, ഇത് ഓപ്പണാണ്, ഫുള്ളി ഓപ്പണാണ്. എയിലാണോ ബിയിലാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടാം? ആദ്യം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എയർ കോളം ഓൺ യൂണിറ്റ് ഏരിയ. അപ്പോൾ അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു കാണിച്ചിരുന്നു നിങ്ങൾക്ക്. എൻ്റെ ചോദ്യം ഇവിടെയാണോ, ഇവിടെയുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ആ ഡെഫിനിഷൻ വെച്ചിട്ട് പറയാം. എയിലാണോ ബിയിലാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുക എന്നാണ് എൻ്റെ ചോദ്യം. പറഞ്ഞോളൂ. വീണ്ടും ഇത് വെറുതെ കാണാതെ പഠിച്ച് ഇങ്ങനെ പോകേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് ഞാൻ ആൻസർ പറയാൻ പോവാണ്. നമുക്ക് എനിക്ക് സമയമില്ലല്ലോ, നമുക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ആൻസർ കണ്ടെത്തിയതിന് ശേഷം മാത്രം തുടരുക കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. വെറുതെ കഥ കേട്ട് പോകുന്ന പോലെ പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ, അപ്പോൾ നിങ്ങൾ ഏലാണോ ബിയിലാണോ എന്ന് എഴുതി വെക്ക്. ജസ്റ്റ് റഫായിട്ടോടെ നോട്ട് ചെയ്യും. ഏലാണോ ബിയിലാണോ പ്രഷർ കൂടുതൽ നിങ്ങൾ നോട്ട് ചെയ്യണം. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കൽ എന്ന ഒരു കാര്യം, ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇത് സിറ്റ് ഔട്ടിൻ്റെ റൂഫാണ്. ഇപ്പോൾ അതിൻ്റെ മേലെ ഓപ്പൺ ആണെങ്കിൽ അവിടെ അതുവരെയുള്ള എയറൊക്കെ മൂപ്പർ താങ്ങി നിർത്തും, അതൊരിക്കലും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇത്രയും ഭാഗത്തുള്ള എയറല്ലേ ഇവിടെ വരുന്നുള്ളൂ, അപ്പോൾ ഇവിടെ പ്രഷർ കുറവും. ഇവിടെ നോക്കൂ, ഇവിടെ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെയുള്ള ആ അറ്റ്മോസ്ഫിയർ തീരുന്നത് വരെയുള്ള ആ എയർ കോളം ഇവിടെ വോയിസ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലും. എന്ന് വെച്ചാൽ പി എ ലെസ് ദാൻ പി ബി എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്.
എൻ്റെ വിശദീകരണം തെറ്റാണെന്ന് അർത്ഥം. ഏത്? ഇവിടെ പ്രഷർ കുറവും ഇവിടെ കൂടുതലാണെന്നാണ് തെറ്റാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. ഇവിടെ പ്രഷർ എന്താ പറയാ, നോക്കൂ, ഏല് പ്രഷർ ഈ കാരണം കൊണ്ട് തന്നെ ഏല് പ്രഷർ കുറവും ബിയില് പ്രഷർ കൂടുതലുമാണ്. പക്ഷേ എന്താ സംഭവിച്ച്, എയും ബിയും നോക്കൂ, ഇവിടെ ഫ്രീ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അപ്പം എന്താ സംഭവിക്കുക, പ്രഷർ കൂടിയോടത്തുനിന്ന് കുറഞ്ഞോടത്ത് കെയർ ഫ്ലോ ചെയ്യും, എന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്ത് അവിടെ പ്രഷർ ഈക്വലാണ്. എന്നിട്ട് നോക്കി, ഇത് രണ്ടും ഒരേ ഹൈറ്റിലാണ്, അതുകൊണ്ട് ഏല പ്രഷറും പി എ ഈക്വൽ ടു പി ബി എന്ന റിസൾട്ടാണ് നിങ്ങൾക്കിവിടെ കിട്ടുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നേരെ മറിച്ച് ഇതൊരു ക്ലോസ്ഡ് ചേമ്പറാണ് ഇരിക്കുക, ക്ലോസ്ഡ് ചേമ്പർ, ഇവിടുത്തെ എയറൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയിലും ബിയിലും പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും, അവിടെ പ്രഷർ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ അവർ തമ്മിൽ ഫ്രീ കമ്മ്യൂണിക്കേഷനിലാണ് ഈ കേസിൽ ഇവിടെ വരുന്നത്. ഇവിടെ അവർ ഫ്രീ കമ്മ്യൂണിക്കേഷനിലാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഷർ ഇവിടെ കൂടുതലും അല്ല, ഇവിടെ കൂടുതലും ഇവിടെ കുറവാണെങ്കിൽ അത് ഫ്രീ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ട് രണ്ട് ഭാഗത്തും പ്രഷർ ഉണ്ടാവും, പ്രഷർ ഈക്വലായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്ക് എയറിലെ ഒരു സ്ഥലത്തെ പ്രഷർ, അപ്പോൾ സീ ലെവലിലുള്ള എയറിൻ്റെ പ്രഷർ 1.013 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, ഓർ പാസ്കൽ, അത്രയും പാസ്കലാണ്. 1.013 എന്നാണ്, അതുകൊണ്ട് നമ്മൾ അപ്രോക്സിമേറ്റ്ലി പലപ്പോഴും 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ് ദ സീ ലെവൽ, ഇതാണ് സീ ലെവലിൽ ഇൻഫിനിറ്റ് എയർക്കോളത്തിൻ്റെ ആ ഫോഴ്സ് കണ്ടിട്ട് ഡിവൈഡഡ് ബൈ ഏരിയ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ അതാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായിരുന്നുള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. അറ്റ്മോസ്ഫിയർ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ, ഇനി നമുക്ക് പ്രഷറിൻ്റെ ചില, ഓക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അതിനാണ് മെർക്കുറി ബാരോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. മെർക്കുറി ബാരോമീറ്റർ ഇതിനെ തന്നെയാണ് നമ്മൾ ടോറിസെല്ലീസ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞത്. ടോറിസെല്ലീസ് എക്സ്പെരിമെൻറ്റ് വളരെ സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയും, നിങ്ങൾ എന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ആദ്യം ഞാൻ ഈ പറഞ്ഞുകൊടുത്ത് ശ്രദ്ധിക്കും, ഡയഗ്രത്തിലേക്ക് നോക്കാനായിട്ടില്ല, ഞാൻ പറയാം. സപ്പോസ് നമ്മളെടുത്ത് ഒരു ഒരു മീറ്റർ നീളമുള്ള ഒരു ട്യൂബ് ഉണ്ടായിരിക്കും, ഒരു മീറ്റർ നീളം അസ്യൂം ചെയ്യും, ഒരു മീറ്റർ ഉണ്ട്, അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. നമ്മളിതിൽ കംപ്ലീറ്റ് മെർക്കുറി ഫില്ല് ചെയ്ത് കേട്ടോ, ഫുള്ളി മെർക്കുറിയാണ് ഫില്ല് ചെയ്ത് നന്നായിട്ട്. എന്നിട്ട് നോക്കൂ, ഞാൻ എൻ്റെ തമ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ 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 തമ്പ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതാ നോക്കൂ, തമ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇതാ അതിൻ്റെ ഇതാ ഇവിടെ ഇതാ തമ്പ് ഉപയോഗിച്ചിട്ട് അവിടെ ഞാൻ ഇവിടെ അമർത്തി തമ്പ് ഉപയോഗിച്ചിട്ട് പിടിച്ചിവിടെ, മനസ്സിലായില്ലേ? ഇതാ ഈ തമ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് ക്ലോസ് ചെയ്ത് ഉണ്ടാ എന്ന് വെച്ചാൽ പിന്നെ അതിൽ എയറില്ലാത്ത വിധം ഞാൻ അതിനകത്ത് തമ്പ് കൊണ്ട് ക്ലോസ് ചെയ്ത്, മനസ്സിലായല്ലോ? എന്നിട്ട് എന്ത് ചെയ്തു പറയും, ഇതിനകത്ത് കമഴ്ത്തി പിടിച്ച്, ശ്രദ്ധിക്കാൻ നമുക്ക് കമഴ്ത്തി പിടിച്ച്, നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിരുന്നത്, ഇനി അതിനകത്ത് കമഴ്ത്തി പിടിച്ച്, എന്നിട്ട് നോക്കൂ ഇവിടുത്തെ ഈ ബീക്കർ ഇതാ, ഇതൊരു ബീക്കറിൽ കംപ്ലീറ്റ് മെർക്കുറി എടുത്ത് ആ മെർക്കുറിയിലേക്ക് ഇത് കമഴ്ത്തി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് ഇറക്കി ചെയ്യും. അപ്പോൾ ഈ ഇവിടെ ഇരുന്നു എൻ്റെ തമ്പുള്ളത് കേട്ടോ, അതാ കണ്ടോ, ഈ സ്ഥലത്താണ് എൻ്റെ തമ്പുള്ളത് കമഴ്ത്തി പിടിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ തമ്പാണ് റിലീസ് ചെയ്ത്. അപ്പോൾ ഇവിടെയൊക്കെ മെർക്കുറി ഇല്ലേ, അപ്പോൾ കണ്ട അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഇതും മെർക്കുറിയാണ്, ഇതിനുള്ളിലും മെർക്കുറിയാണ്. അപ്പോൾ നോക്കൂ, നമ്മളെ ട്യൂബിലുള്ള മെർക്കുറി നോക്കൂ, ലേശം ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി. നമ്മൾ പ്രതീക്ഷിച്ചത് എന്താ അറിയോ, ഫുള്ളായിട്ട് ഇങ്ങോട്ട് താഴേക്ക് എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് ഒലിച്ചിറങ്ങുന്നതായിട്ട് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ലേശം ഇങ്ങോട്ട് ഇറങ്ങി, ബാക്കി നോക്കുക ഇറങ്ങാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നത്, അതാ ബാക്കി ഇവിടെ തന്നെ നിന്നു. ഈ എക്സ്പെരിമെൻ്റ് ആണ് ടോറിസെല്ലീസ് എക്സ്പെരിമെൻ്റ്. അപ്പോൾ ഇത് മാത്രം ടോറിസെല്ലീസ് എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ ഇത് മാത്രം പറഞ്ഞാൽ പോരാ, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വിശദീകരണം കൂടി നമ്മൾ കൊടുക്കണം. ചെയ്തത് എക്സ്പെരിമെൻ്റ് സത്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് വൈ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളതാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. കാര്യം വളരെ എളുപ്പമാണ്. നോക്കൂ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ യൂസ് ചെയ്യാം. ഈ നിന്ന ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി, ഈ ഹൈറ്റ് എത്രയോ, എച്ച് ഇസ് ഈക്വൽ ടു 76 സെൻറ്റിമീറ്ററാണ്. 76 സെൻറ്റിമീറ്റർ മാത്രമാണ് എന്ത് ചെയ്തത്, മാത്രമാണ് ഇവിടെ നിന്നത്. ബാക്കി ഉള്ളത് പിന്നെ ഇതിലേക്ക്, അതാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ലേ, സ്വാഭാവികമായിട്ടും ഈ ഗ്യാപ്പിൽ അപ്പോൾ ആരുമില്ല, കാരണം എയറും കൂടിയില്ല. അതാണ് ഇവിടുത്തെ ഇവിടെ പി എ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ മുകളിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ 0 എന്നാണ് കൊടുത്തത്. ഇതിനെ നമ്മൾ ടോറിസെല്ലി ഇതിനെ വിളിച്ച ടോറിസെല്ലീസ് വാക്വം എന്നാണ്, ടോറിസെല്ലീസ് വാക്വം. ആ തുടർന്ന് നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് വളരെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ വലിയ ഡെറിവേഷൻ ഒന്നുമില്ല, 2-3 വരിയേ ചെയ്യാനുള്ളൂ. 2-3 വരി മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളൂ, കൂടുതൽ നമുക്കൊന്നും ഇവിടെ ചെയ്യാനില്ല.
നമുക്ക് ആകെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇവിടെ മെർക്കുറിയുടെ ഡെൻസിറ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വേണം. മെർക്കുറി ഡെൻസിറ്റി ഓഫ് മെർക്കുറി എച്ച് ജി മെർക്കുറി അല്ലേ, അത് എത്രയാണ്? അത് 13.6 × 10³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഈ കാര്യം മാത്രമാണ് നമുക്ക് പറയേണ്ടത്. വാട്ടറിൻ്റെ കേസിലാവുമ്പോൾ നമ്മൾ എത്ര എഴുതുക, 1000 ആണ്, അതിൻ്റെ ഇൻറ്റു 13.6 ആണ് മെർക്കുറിൻ്റെ. ഈ കാര്യം മാത്രം നമുക്ക് ഇവിടെ അറിയേണ്ടതുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആദ്യം പിന്നെ കോമൺ സെൻസ് വെച്ചിട്ട് ഇവിടുത്തെ ലോജിക്ക് നമുക്ക് മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ നോക്കൂ, ഇത് ഈ പറഞ്ഞ പോയിന്റ് ആട്ടോ, ഇതിൽ കോമൺ സെൻസ് ഇതാണ് വേണ്ടത്, ഇവിടെ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. ഇയാൾ നോക്കുക, ഈ മെർക്കുറി കുളം ഇതിങ്ങടെ താഴത്തേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കുമല്ലോ. അപ്പോൾ അതിങ്ങടെ താഴത്തേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ പൊന്തൂലേ, ഇതും ഇങ്ങോട്ടും പൊന്തും ഇതിങ്ങോട്ടും പൊന്തും. അപ്പോൾ ഇത് എന്താ ഇനി വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, ഇതിങ്ങോട്ട് പൊന്തുമ്പോൾ ആരോ ഒരാൾ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്, ഇതിങ്ങോട്ട് അമർത്തുന്നുണ്ട്. ഈ ലിക്വിഡ് കുളം അവിടെ നിന്നിട്ട് ലിക്വിഡ് ഇങ്ങോട്ട് മെർക്കുറി ഇങ്ങോട്ട് വന്നിട്ട് ഈ രണ്ട് സൈഡ് കൂടി ഇങ്ങോട്ട് പൊന്തുകയാണ്, ഇങ്ങോട്ട് പൊന്തുക. പക്ഷെ പൊന്താൻ പിന്നെ സമ്മതിക്കണില്ല, ആരോ ഒരാൾ അവിടെ അമർത്തി പിടിക്കണ്ടേ. ആ അമർത്തി പിടിക്കുന്ന ആളാണ് ആര്? ആര്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ നമുക്ക് ഇത്രയും പണി തന്നെ ഉള്ളൂ. എന്താണത് അറിയോ, ഈ മെർക്കുറി കോളം ഇവിടെ ബി എന്ന പോയിന്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണോ അതിന് സമാനമായ പ്രഷറാണ് ഇവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ മൂപ്പരും കെട്ടി വരുന്ന സമയത്ത് ഇവിടുന്ന് പൊന്താൻ സമ്മതിക്കാതെ മറ്റേ പിടിച്ചേക്കണത്, മനസ്സിലായോ? അതാണ് അതിൻ്റെ കോമൺ സെൻസ്. ആ പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാക്ടിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ വേറൊരു പോയിന്റ് ഉണ്ട്. എന്താ ഇതൊക്കെ നോക്കൂ, ഈ സി ഇവിടുത്തെ ബി ഇതൊക്കെ എന്താ ഒരേ ലെവലിലാണ് അല്ലേ, മാത്രമല്ല ദേ ആർ ഇൻ ഫ്രീ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് സിയിലും ബിയിലും പ്രഷർ എന്തായിരിക്കും? ഈക്വലായിരിക്കും. പ്രഷർ ഈക്വലായിരിക്കും. അത് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് വരാം. അപ്പോൾ ആദ്യത്തെ ഐഡിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈ മെർക്കുറി കുളത്തു നിന്ന് മെർക്കുറിയുടെ താഴത്തിൻ്റെ ഉള്ളിലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെയും പൊന്തും ഇവിടെയും പൊന്തും, പക്ഷേ കുറച്ച് പൊന്തിന്, അത് ആ ഗ്യാപ്പാണല്ലോ ഇവിടെ വന്നത്. പക്ഷേ ഇനി പൊന്തുന്നില്ല. പൊന്താത്തതിൻ്റെ കാരണം എന്താ? ഇവിടെ അമർത്തി പിടിച്ചിട്ടുണ്ട്. ആരവിടെ അമർത്തുന്ന ആൾ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. ബാക്കി ഇവിടെ കാൽക്കുലേഷൻ ചെയ്യാനാവുന്നതല്ലേ നമുക്ക് വേണ്ടത്. അത് നോക്കൂ, സിയും ബിയും ഒരേ ലെവലിലാണ്, സി ആൻഡ് ബി. അതുകൊണ്ട് നോക്കൂ, സിയിലും ബിയിലും പ്രഷർ ഈക്വലായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാണ്, പി സി ഈക്വൽ ടു പി ബി. ഓക്കെ, റെഡി. പി സി എന്ന് പറഞ്ഞാൽ ആരാ നോക്ക്, ഓപ്പൺ ടു എയറാണ്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ ആരാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ഞാൻ കൊടുക്കാൻ, ബട്ട് പി സി ഈക്വൽ ടു പി എ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആൻഡ് പി ബി ഒ, പി ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. ഈ ലിക്വിഡ് കോളം ഇതാ, ഈ ലിക്വിഡ് കോളം എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ അതിൻ്റെ മുകളിലെ പ്രഷറാണ് 0U ആണ്. അപ്പോൾ ഇവിടെ വേറെ ആരും കൂട്ടാനില്ല. ഈ ലിക്വിഡ് കോളത്തിൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ എവിടെ ഉണ്ടാവുള്ളൂ? അതെത്ര? എച്ച് റോ ജി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. അപ്പോൾ ആ ഇക്വേഷനിൽ പി സി ആരാ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈക്വൽ ടു ആരാ? എച്ച് റോ ജി. ദാറ്റ് ഈസ് ഈക്വൽ എച്ച് എത്ര? 76 cm മീറ്റർ ആക്കുക, 10⁻². ഇൻറ്റു ജി എത്ര? 13.6 × 10³ ഇൻറ്റു റോ ജി അല്ല, റോ ജി എത്രയാണ്? 9.8. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് നമ്മൾ നേരത്തെ കണ്ടത്, 1.013 × 10⁵ പാസ്കൽ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ നൗ വി ഹാവ് കാൽക്കുലേറ്റഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ എക്സ്പെരിമെൻറ്റിന് പറഞ്ഞ പേരാണ് ടോറിസെല്ലീസ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ മെർക്കുറി ബാരോമീറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇറ്റ് ഈസ് മെർക്കുറി ബാരോമീറ്റർ. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ മെർക്കുറി ബാരോമീറ്റർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണും. ഓക്കെ, അപ്പോൾ ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ് മെർക്കുറി ബാരോമീറ്റർ. ഈ എക്സ്പെരിമെൻ്റാണ് ടോറിസെല്ലീസ് എക്സ്പെരിമെൻറ്റ്. നന്നായിട്ട് പഠിക്കുക, പിന്നേക്ക് നീട്ടി വെക്കരുത്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അത് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്നാണ്. ഓപ്പൺ ട്യൂബ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഡയഗ്രം ആണ് ഇവിടെ കൊടുത്തിട്ടോ, ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ, എന്തിനാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഈ ഡയഗ്രം കണ്ട് പേടിക്കണ്ട കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യൂ. അത് ഇപ്പം നിങ്ങൾ ഡയഗ്രം കണ്ട് അന്തം വിടേണ്ട ആവശ്യമില്ല. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ഡിവൈസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രഷർ മെഷർ ചെയ്യാൻ തന്നെയാണ്. ഉദാഹരണത്തിന് നമുക്ക് ലാബിലൊക്കെ പലപ്പോഴും, ഇത് നമ്മുടെ ലാബിലല്ല, കുറച്ചുകൂടെ ഉയർന്ന എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രഷറിലായിരിക്കും ചിലപ്പോൾ, ഇപ്പോൾ കെമിസ്ട്രി ലാബിലും ഫിസിക്സിലും ഒക്കെ ആവശ്യമുണ്ടാകും. ചില പെർട്ടിക്കുലർ പ്രഷറിലാണ് ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്, അപ്പോൾ ആ ബീക്കറിൽ ഒരു ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസിൻ്റെ പ്രഷർ ഒരു പ്രത്യേക പ്രഷറിലേക്ക് നമുക്ക് എത്തിക്കണം, മനസ്സിലായോ? അപ്പോൾ അതിനെന്താ സംഭവിക്കുക വെച്ചാൽ, അപ്പോൾ ഇവിടെ ശരിക്കും ഇത് മൊത്തത്തിൽ ശരിക്കും ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ അല്ല. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ശരിക്കും യു ഷേപ്പിലുള്ള ഈ ട്യൂബ് ഉണ്ടല്ലേ, ഈ യു ട്യൂബ്, ഇതാണ് ശരിക്കും ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. ഇത് ഈ പി കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഇവിടെ എങ്ങനെ കാണിക്കാം, ഇതിപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ആക്ച്വലി ഇത് ഇതിനെ നമ്മൾ ബൾബ് നോക്കി വിളിക്കും. ബൾബ് പറഞ്ഞാൽ നമ്മൾ കത്തുന്ന ബൾബല്ല കേട്ടോ, ഈ ഒരു സ്ഫെരിക്കൽ ഷേപ്പിനെയാണ് യൂസ് പറഞ്ഞത്. ദാ ഇവിടെ ഇങ്ങനെ ഒരു വാൽവ് പോലെ, ദാ വാൽവ് പോലെ ഉണ്ടാവും. എന്നിട്ട് ഇത് നോക്കൂ, ഇതിങ്ങനെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിലെ പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗം മാത്രമാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ, ഇതിനെ അങ്ങനെ ഒരു വാൽവ് പോലെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽവ് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ പ്രഷർ കൂടുക കുറയുക ഈ പരിപാടിയൊക്കെ നടക്കും. ഓക്കെ, അപ്പോൾ ഞാനിതാ എനിക്കിവിടെ വാൽവ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗം എൻ്റെ ഒരു ഡിവൈസാണിത് കണ്ടോ, ഐ മീൻസ് ഈ ഒരു ഒരു വെസലാണ്, ആ വെസലിൻ്റെ ഉള്ളിലെ പ്രഷറാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ആ ഡയഗ്രം എങ്ങനെ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനത് മാർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ ഈ പി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ, അപ്പോൾ നോക്കൂ ഞാൻ ഒന്നുകൂടെ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് നമ്മുടെ ആ ഞാൻ ആ വാൽവ് ഇവിടെ മാർക്ക് ചെയ്താം. ഇത് ഈ ടാപ്പ് പോലെ അല്ല, ഇത് ഓപ്പൺ ചെയ്താൽ എനിക്കിവിടെ ഓപ്പൺ ആക്കാം, ക്ലോസ് ആക്കാം. ഇനി നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ ഒരു യു ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കണക്ട് ചെയ്യും. ഉണ്ടോ ഉണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഇതിവിടെ കണക്ട് ചെയ്യണം. ലൈക്ക് ദിസ് ഉണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഈ ഡയഗ്രാം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് മനസ്സിലായല്ലോ. ആ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതിൻ്റെ ഉള്ളിൽ മർക്കുറി ആണ് കേട്ടോ. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരേ ലെവലിൽ മർക്കുറി ഉണ്ട്, ഒരേ ലെവലിൽ ഇവിടെ മർക്കുറി ഉണ്ട്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഇത് ഈ വാൽവ് ഓപ്പൺ ചെയ്യും. ആ വാൽവ് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, വാൽവ് ഞാൻ ഓപ്പൺ ചെയ്തിവിടെ, വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഗ്യാസ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് റഷ് ചെയ്യും അല്ലേ. ഇവിടുന്ന് ഗ്യാസ് ഇങ്ങോട്ട് റഷ് ചെയ്യും, അത് റഷ് ചെയ്യുന്നതനുസരിച്ചിട്ട് നോക്കൂ ഈ ലെവൽ ഇവിടെ താഴും, ഇവിടെ അതിനനുസരിച്ച് പൊന്തും. അപ്പോൾ ഇവിടെ താഴും ചെയ്യും കേട്ടോ, ഇവിടെ എത്രയാണോ താഴുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെ പൊന്തും. അത് ആ സെറ്റപ്പാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ തമ്മിൽ വരുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, എത്രയാണോ ഇവിടെ താഴ്ന്നതിനുള്ള ആ ഡിഫറൻസ് അല്ലെങ്കിൽ ഇവിടെ പൊന്തിൻ്റെ, അതാണ് ഇവിടെ എച്ച് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡയഗ്രം ഇപ്പം എന്താണല്ലോ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. അവിടെ ഇങ്ങനെ ഒരു വാൽവും കൂടി കാണിക്കുന്നത് നല്ലതാണ്, അപ്പോൾ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാവും. മറ്റേതെല്ലാം കൂടെ ഒരൊറ്റ സാധനമാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭാഗം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഈ ഗ്രീൻ കളറിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ പാർട്ട് നമ്മൾ യൂസ് ചെയ്തത്. ഇനി ഞാൻ ചെയ്യട്ടെ, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഈ കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്താണോ ആ പ്രഷർ, ഇപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ചെയ്തല്ലോ, ഓപ്പൺ ചെയ്തോടുകൂടി ഓപ്പൺ ചെയ്തോടുകൂടി ഈ പ്രഷർ നോക്കുക. ഇപ്പോൾ ഇവിടെ ഒക്കെ ഇതേ പ്രഷറാണ്, ഈ പി പ്രഷറാണ് ഇത്. ഇത്ര വണ്ണത്തിലൊക്കെ ഉണ്ടാവും, അത് വളരെ നേരിയ സാധനമായിരിക്കുമേ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ പ്രഷർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒക്കെ ഉള്ളത്. അപ്പോൾ എ എന്ന സ്ഥലത്തെ പ്രഷർ പാരാ ഈ പി ആണ്. എ എന്ന സ്ഥലത്തെ പ്രഷർ എന്ന് പറഞ്ഞത് ഈ പ്രഷറാണ്, കാരണം ഈ പ്രഷർ എല്ലായിടത്തും ഇവിടെ എല്ലായിടത്തും ഒരേ പ്രഷറായി വന്ന്. ഓക്കെ, അത് മനസ്സിലായല്ലോ, കാരണം ഭയങ്കര ശക്തമായിട്ട് ആ പ്രഷർ കംപ്ലീറ്റ്. അപ്പോൾ ഈ പി എന്ന പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് പി ഈസ് നത്തിങ് ബട്ട് പി എ, ഏല പ്രഷർ എന്താണോ അതാണ് പിയിലെ പ്രഷർ. ഇനി ഏല പ്രഷർ നോക്കൂ, അതേ ലെവലിലല്ലേ ബി ഉള്ളത്, കാരണം ഇവർ ഫ്രീ കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ബി, ബട്ട് പി എ ഈക്വൽ ടു പി ബി ആണല്ലോ. ഓക്കെ, ഇനി ബിയിലെ പ്രഷറിൻ്റെ പ്രത്യേകത എന്താ നോക്കൂ, ഈ ഹൈറ്റ് എച്ച്, അത് മനസ്സിലായി. അപ്പോൾ ഇത്രയും ഈ ലിക്വിഡ് കോളം മാത്രം ഇവിടെ എച്ച്ഔട്ട് ചെയ്യുന്ന പ്രഷർ എത്ര, എച്ച് റോ ജി. കഴിഞ്ഞില്ല, പുറമെ ഇവിടെ ആരാണുള്ളത്, എയർ. ആ എയറിൻ്റെ പ്രഷർ പി എയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി എ ഈസ് ഈക്വൽ ടു പി ബി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണേ, എനിക്ക് വേണ്ടത് ഞാൻ അടുത്ത് കൊടുക്കുകയാണ്, ആൾസോ ആൾസോ പി ബി എന്ന് പറഞ്ഞാൽ ആരാണ്, എച്ച് റോ ജി, എച്ച് റോ ജി പ്ലസ് പി എ പ്ലസ് പി എ. ഈ പി ബി ആണ് ആര്, പി ബി ആണ് പി, പി എ ആണ് പി.
therefore answer I p is equal to p a plus h rho g appo namukku endu kitti idinte ullatha pressure namukku calculate cheyyam idaanu open tube manometer device okke nammal parichayapadendathundu verum board exam ne idokke choikkunna yerchide maatram padikka padicha pora board exam ne sambandhichiduttolam ini namukku focus area karyangal okke varuna ഘട്ടത്തിലൊക്കെ നമുക്ക് അതിനനുസരിച്ചൊക്കെ പല ഓപ്ഷൻസ് അവിടെ വരുന്നുണ്ട് പക്ഷേ പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു പോവേണ്ടതുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് ഒന്നും അഡീഷണൽ പോയിന്റ് അല്ല നെസസറി പോയിന്റ്സ് തന്നെയാണ് അവിടെ ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രാം അതേപോലെ എടുത്തച്ചാണത് അപ്പോൾ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് എന്നതും നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും ഓക്കെ യെസ് ഇനി നോക്കുക അടുത്ത പോയിന്റിലേക്ക് സെയിം കാര്യം തന്നെയാണ് ദ ടോട്ടൽ ഓർ ആക്ച്വൽ പ്രഷർ പി അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് പ്രഷർ നമ്മൾ പലതവണ ആ കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അബ്സല്യൂട്ട് പ്രഷർ ആ ടോട്ടൽ പ്രഷറിനാണ് അബ്സല്യൂട്ട് പ്രഷർ എന്നുള്ളത് ഗേജ് പ്രഷർ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് അറ്റ് എ പോയിന്റ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ അപ്പോൾ ഗേജ് പ്രഷർ പി മൈനസ് പി എ എച്ച് റോ ജി ഇനി ടയറിലെ പ്രഷർ ടയറിലെ പ്രഷർ ഇല്ലേ നമ്മൾ വാഹനങ്ങളിലെ ടയറിൽ എയർ ചെക്ക് ചെയ്യുമ്പോൾ അവർ നോക്കുന്ന ഇതില്ലേ അതിനാണ് ടയർ പ്രഷർ ഗേജ് നമ്മൾ വിളിക്കുക ടയർ പ്രഷർ ഗേജ് അതുപോലെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്നത് അതിനാണ് സ്പിഗ്മോ മാനോമീറ്റർ എന്ന് പറഞ്ഞത് ഇതൊക്കെ മെഷർ ചെയ്യുന്നത് അപ്പോൾ ടയർ പ്രഷർ ഗേജും ബ്ലഡ് പ്രഷർ ഗേജും ഒക്കെ മെഷർ ചെയ്യുന്നത് ഡയറക്റ്റ്ലി എന്താ മെഷർ ചെയ്യുന്നത് അറിയാം ഗേജ് പ്രഷറാണ് അവർ മെഷർ ചെയ്യുന്നത് ടോട്ടൽ പ്രഷർ അല്ല ടയർ പ്രഷർ ഗേജും ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന സ്പിഗ്മോ മാനോമീറ്ററും മെഷർ ചെയ്യുന്നത് എന്താണ് ഗേജ് പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ അല്ലെങ്കിൽ ആക്ച്വൽ പ്രഷർ അല്ല അപ്പോൾ നോക്കുക നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് എവിടെ ഏറ്റവും കൂടുതൽ ബ്ലഡ് പ്രഷർ ഉണ്ടാവുക ഇതാ നോക്കുക നിൽക്കുന്ന ഈ കേസ് നോക്ക് നിൽക്കുന്ന സമയത്ത് നോക്കൂ നമ്മുടെ തല അല്ലേ തല ഈ ഭാഗം ഇവിടെ നോക്കും പിന്നെ എയറാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ബ്ലഡ് ഇതിന് മുകളിൽ ബ്ലഡ് കുറവായിരിക്കില്ല മുകളിൽ നേരം പക്ഷേ കാലിൻ്റെ അവസ്ഥ എന്താ നോക്ക് എയർ പ്രഷറുണ്ട് പുറമെ ഇത്രയും ഭാഗത്തുള്ള ബ്ലഡും ഇവിടെ പ്രഷർ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എവിടെ പ്രഷർ കൂടുക ഓ കാലിന് പ്രഷർ കൂടും അല്ലേ നമുക്ക് കാല് നോക്ക് 26.8 കിലോ പാസ്കലാ നേരം പക്ഷേ തലയിൽ നോക്ക് ഇത്രയും കുറവാണ് എന്താ കാരണം ഇവിടെ ഈ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് ഇവിടെ കുറവാണ് എന്നാൽ നോക്കും ഇവിടെ ഈ എച്ച് എന്നുള്ള പോർഷനിലേക്കും ഇവിടെ പ്രഷർ കുറച്ചും കൂടി തലേനെക്കാട്ടിൽ കുറച്ചും കൂടിയും കൂടുതലാണ് മനസ്സിലായോ റെഡി അല്ലേ കാരണം എന്താ ആ ഇവിടെ കാലിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഹൈറ്റ് നല്ല കൂടുതലാണ് ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ഹൈറ്റിനനുസരിച്ചിട്ടായിരിക്കും അവിടെ ആ പ്രഷർ വരിക എന്ന് മനസ്സിലാക്കുക ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബോട്ടത്തു നിന്നല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് മുകളിൽ ഇവിടെ എത്തണമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കുറവാണ് ഏറ്റവും കുറവ് ഇവിടെ ബീലാണ് പിന്നെ അതിനേക്കാൾ കൂടുതലിവിടെ എച്ചിലെ അതിനേക്കാട്ടിലും വലിയ ലിക്വിഡ് കോൾ ഉണ്ട് കാൽമുലെത്തുമ്പോൾ ഇത്രയും ഹൈറ്റിലുള്ള ലിക്വിഡ് കോൾ അവിടെ പ്രഷർ അക്സെപ്റ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ നേരം പക്ഷേ ഇയാളിവിടെ നിലത്ത് കിടക്കുകയാണെങ്കിൽ നോക്ക് നിലത്ത് കിടക്കുകയാണെങ്കിൽ അപ്പോൾ അത് ആൾമോസ്റ്റ് എല്ലാം എന്തിലാണ് നോക്ക് ഒരേ ലെവലിലാണ് അപ്പോൾ വലിയ വ്യത്യാസമില്ല കേട്ടോ അപ്പോൾ പ്രഷറൊക്കെ ആൾമോസ്റ്റ് എന്താണ് ആൾമോസ്റ്റ് സെയിം പോയിൻ്റ് ക്ലിയർ അല്ലേ അവസാനമായിട്ട് നോക്ക് ഈ സെഷൻ്റെ അവസാന ഭാഗമാണ് പ്രഷറിൻ്റെ വ്യത്യസ്ത യൂണിറ്റുകളെ ഒന്ന് പരിചയപ്പെടാം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ ഓൾറെഡി പഠിച്ചു അതിനാണ് പാസ്കൽ എന്ന് പറഞ്ഞത് സി ജി എസ് ആവുമ്പോൾ ന്യൂട്ടണ് ഡൈന് മീറ്ററിന് സെൻറ്റിമീറ്റർ അതും ഓക്കെ ഇനി അറ്റ്മോസ്ഫിയർ എന്നുള്ളതിന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അതൊരു യൂണിറ്റാണ് അതെന്താ സാധനം ഇറ്റ് ഈസ് ദ പ്രഷർ എക്സെപ്റ്റഡ് ബൈ 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി കോളം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എയർ കോൾ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ആ 1 ATM എന്ന് പറഞ്ഞാൽ ATM എന്നാണ് കൊടുക്കുക ഈക്വൽ ടു നമ്മളത് പ്രൂവ് ചെയ്താണ് 1.013 × 10⁵ പാസ്കലാണ് റെഡി അല്ലേ അതിന് നമ്മൾ ഡൈനിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ആ കറസ്പോണ്ടിങ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ബാർ എന്നുള്ളത് മറ്റൊരു യൂണിറ്റാണ് 1 bar എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കലിനാണ് 1 bar എന്ന് വിളിക്കുന്നത് 1 bar ഇസ് ഈക്വൽ ടു 10⁵ പാസ്കൽ ഇനി 1 atmospheric പ്രഷർ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ആൾസോ മെഷർഡ് ഇൻ ടോർ ടോർ ഈസ് അനദർ യൂണിറ്റ് 1 tor എന്ന് പറഞ്ഞാൽ 1 mm ഓഫ് മെർക്കുറി കോളം 76 cm ഓഫ് മെർക്കുറി കോളം എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 mm മെർക്കുറി കോളം അതിൻ്റെ താഴെ എക്സെപ്റ്റ് ചെയ്യുന്ന പ്രഷർ എന്നാണ് 1 tor എന്ന് വിളിക്കുന്നത് അപ്പോൾ 1 atmospheric പ്രഷർ എന്ന് പറഞ്ഞാൽ 1.013 bar പറഞ്ഞാൽ 10⁵ പാസ്കൽ ഈക്വൽ ടു 760 tor ആണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കാണാതെ പഠിക്കണം എന്ന് ഞാൻ അത്ര നിർബന്ധം പറയണില്ല ഇപ്പോൾ എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക ടോറും ബാറും എ ടി എമ്മും ഒക്കെ എന്തായാലും അറിയണം കേട്ടോ അറ്റ്മോസ്ഫിയർ പ്രഷർ അതിൻ്റെ വാല്യൂ എത്ര എന്നുള്ള ഉദാഹരണം വേണം ഇതൊക്കെ പ്രഷറിൻ്റെ യൂണിറ്റുകളാണ് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക നന്നായിട്ട് പഠിക്കുക നോക്കൂ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണ് സംശയമുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും നോക്കി നമുക്ക് സമയം കുറവാണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ച് തീരേണ്ടതുണ്ട് ഓക്കെ
ഞാൻ അവസാനിപ്പിക്കുന്നു ഈ സെഷൻ. താങ്ക് യു.